ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് രാവിലെയും രാത്രിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിൻ്റെ റെസിപ്പി ആയാലോ. ഈ ചപ്പാത്തിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ പറയാൻ പറ്റില്ല കേട്ടോ, അത്രയും അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കാട്ടെ. ഇതുപോലെ തന്നെ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂണുകളും ചോറിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാ ചോറുണ്ടല്ലോ, അത് മട്ടരി ആയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചെടുക്കുക. ഇത് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. ഇത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 കപ്പോളം ഗോതമ്പ് കൂടിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മൈദ ഉണ്ടാക്കുന്ന ഇഷ്ടമാണെങ്കിൽ മൈദ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് കൂടിയായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഗീക്ക് പകരം ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഗീ അല്ലേ നല്ലത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ചെടുക്കുന്നത്. ഇനി ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. നമുക്ക് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റുള്ള റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതുപോലെ ഒരു ബോളാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു റൗണ്ട് ആക്കിയിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ പരത്തിയിട്ടെടുക്കാം. അപ്പം നല്ല നൈസ് ആക്കിയിട്ട് പരത്തിയെടുക്കണ്ട കേട്ടോ. കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗീക്ക് പകരം ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും ഗീ ആക്കി കൊടുക്കുക. മുകളിൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടി ഇതുപോലെ ഇതിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ ഗീയും കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ 2 സൈഡും ഒന്ന് നമുക്ക് ഇതുപോലൊന്ന് മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം തന്നെ നമുക്ക് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം നമ്മൾ ഇത് പരത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതുപോലെ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല നൈസാക്കി പരത്താനും പാടില്ല, എന്നാൽ നല്ല കട്ടിയിലും പാടില്ല. ഇനി നമുക്കൊരു പാന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതൊന്ന് പൊങ്ങി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കുക. ഇനി സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്പൂൺ വെച്ച് അമർത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കുക. പിന്നെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ അടിപൊളി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ 2 സൈഡ് ഇതുപോലെ നന്നായിട്ട് കളർ മാറി വരുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തി റെഡി ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തിയൊക്കെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുമെന്ന് മനസ്സിലാകുന്നില്ല, പെട്ടെന്ന് അങ്ങായി കിട്ടും കേട്ടോ. കൂടുതൽ സമയം നമ്മൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പം നമ്മൾ അടിപൊളി സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റേ വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.